അറ്റ ഒരു ദുരന്തത്തിൽ നിന്ന് കേരളം പതിയെ പതിയെ കരകയറുകയാണ്. എന്നാൽ വരാനിരിക്കുന്നത് ഇതിലും വലിയ ഒരു ദുരന്തമാണ് എന്നുള്ള മുന്നറിയിപ്പാണ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പകർച്ചവ്യാധികൾ നാടിനെ വരിഞ്ഞു മുറുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്, പ്രത്യേകിച്ച് പ്രളയബാധിത പ്രദേശങ്ങളിൽ. ഇത് ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യണം? മലപ്പുറം DMO ഡോക്ടർ സക്കീന നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ, ഈ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല, നമ്മൾ എന്തെല്ലാമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്? വെള്ളം അതുപോലെ ഭക്ഷണം, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. വീടിൻ്റെ അടുത്തുള്ള കിണറുകൾ മിക്കവാറും മലിനമാണ്. എല്ലാ കിണറുകളും വെള്ളം കയറിയതുകൊണ്ട് ആ കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തണം. അതോടൊപ്പം തന്നെ ഈ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയ വെള്ളം കൊണ്ടാണ് നമ്മൾ വീട് വൃത്തിയാക്കേണ്ടത്. വീടിൻ്റെ ചുറ്റുപാട് ക്ലീൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് LSED നേതൃത്വത്തിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഡംപ് ചെയ്തിട്ടുള്ള വേസ്റ്റും മറ്റും ക്ലീൻ ചെയ്തതിന് ശേഷം കുമ്മായം വിതറാനും അതുപോലെ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡോക്സി സൈക്ലിൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും, നിങ്ങളടക്കം മാധ്യമ സുഹൃത്തുക്കളടക്കമുള്ള എല്ലാവരും ചെളിയിലൂടെ നടക്കുന്നത് കൊണ്ട് എലിപ്പനി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് 200 mg ഡോക്സി സൈക്ലിൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കണം. പക്ഷേ പനിയും മേലുവേദനയും വന്ന എല്ലാവരും ശരിയായ ചികിത്സയ്ക്ക് പോകണം. എല്ലാവർക്കും നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പനിയും മേലുവേദനയായിട്ട് വരുന്ന ആളുകൾക്ക് ഡോക്സി സൈക്ലിൻ കൊടുക്കണം എന്നോ 100 mg 2 നേരം വെച്ച് 5 ദിവസം. അതോടൊപ്പം തന്നെ അത് പറ്റാത്തവർക്ക്, കുട്ടികൾക്കൊക്കെ അസിത്രോമൈസിൻ അല്ലെങ്കിൽ മോക്സി അങ്ങനെയുള്ള അമോക്സിലിൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഭയപ്പെടുന്നത് കോളറ, അതുപോലെ വയറിളക്ക രോഗങ്ങൾ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്ത രോഗങ്ങൾ ആയിട്ടുള്ള ജലജന്യ രോഗങ്ങളും അതുപോലെ എലിപ്പനിയും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കൊതുക് മൂലമുള്ള കൊതുക് പെറ്റുപെരുകാൻ സാധ്യതയുണ്ട്. അത് അത്തരം രോഗങ്ങളും. അപ്പോൾ അതിനെതിരെ ജാഗ്രതയും നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വീടുകളിൽ കേടുവന്നിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് വേറൊരു കാര്യം. അത് ശരിക്കും കേടുവന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ധാന്യങ്ങളായാലും എല്ലാം അടക്കം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മറ്റേതെല്ലാം അസുഖങ്ങൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ? ഇപ്പോൾ എലിപ്പനി മാത്രമല്ല, H1N1 പോലത്തെ പനികളും ഇൻഫ്ലുവൻസ അങ്ങനത്തെ പനികളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒസെറ്റാൽമിവർ ഗുളികൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ലഭ്യമാണ്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്സി സൈക്ലിൻ ഗുളികയും ലഭ്യമാണ്. എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും, നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രളയബാധിത മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് കുടിവെള്ളമല്ലേ? കുടിവെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെയാണ് കുടിവെള്ളം ശരിയായിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളത് അതാത് ഏരിയയിലെ പ്രശ്നങ്ങളനുസരിച്ചിട്ട്, പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ പിന്നെ പുറത്ത് ഓരോ ടാങ്കുകൾ വെച്ചിട്ട് എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ കുടിവെള്ളം കോമൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവായിട്ടില്ല. അതായത് ഒരാഴ്ചയോളമായി വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പരമപ്രധാനം കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. പാചകത്തിനും അതുപോലെ നമ്മുടെ പാത്രങ്ങളും ഗ്ലാസും നമ്മളെ കൈയും കഴുകുന്നതും എല്ലാം ഈ വെള്ളം കൊണ്ടായ റിസ്ക്കാണ്. അതുകൊണ്ട് സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് മാത്രമാണ് പാത്രം കഴുകലും ഗ്ലാസ് കഴുകലും പച്ചക്കറികളൊക്കെ കഴുകേണ്ടത്. വെള്ളപ്പൊക്കത്തിന് ശേഷം നിരവധി അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. മലപ്പുറത്തുനിന്ന് PV സന്ദീപിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.